നമസ്കാരം. എൻ്റെ പേര് അമൽ. അച്ഛനും അമ്മയ്ക്കും ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പറ്റിയ അമളിയാണ് ഞാൻ. അതുകൊണ്ടാണ് അമൽ എന്ന് പേരിട്ടിട്ടുള്ളത്. നമ്മൾ ചിലർക്കൊക്കെ അമൽജീത്ത് എന്ന് പേര് കേട്ടുണ്ട്. അവർ വിജയിച്ച അമളി, നമ്മൾ പരാജയപ്പെട്ട അമളി, അത്രേ ഉള്ളൂ സംഭവം. അപ്പം ഞാൻ രാവിലെ പത്രം വായിക്കാറുണ്ട്. ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ടത്തെ വയറ്റാട്ടികളാണോ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന്. കാരണം അവരുടെ ക്യാപ്ഷൻ വായിക്കണം, നോബഡി ഡെലിവേഴ്സ് കേരള ബെറ്റർ, കേരളത്തിൽ ഇതിലും ബെറ്ററായി ഡെലിവറി അറേഞ്ച് ചെയ്യില്ല എന്ന് ജാതി ക്യാപ്ഷനാണ്. അപ്പം ഞാൻ എല്ലാ കാര്യത്തിലും ഭയങ്കര സെലക്റ്റീവാണ്. ഞാൻ ബൈക്ക് മേടിച്ചപ്പോഴടക്കം അതിൻ്റെ ക്യാപ്ഷൻ നോക്കിയിട്ടാണ് മേടിച്ചേ. ഞാൻ ബൈക്ക് മേടിച്ചപ്പോൾ ക്യാപ്ഷൻ ആയിരുന്നു ഡെഫിനറ്റ്ലി മെയിൽ. സംഭവം ശരിയാണ്, എൻ്റെ ലൈഫിൽ ഒറ്റ ഫീമെയിൽ ഇതുവരെ വന്നിട്ടില്ല. ഡെഫിനറ്റ്ലി മെയിൽ, തെറ്റിദ്ധരിക്കണ്ട, മെയിൽസും വന്നിട്ടില്ല. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടാരും. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടീനെ വളച്ചു. പുള്ളിക്കാരിയുടെ പേരാണ് രേഷ്മ. അവളാണെങ്കിൽ എന്താ പറയുക, ചില സിം കാർഡ്സിൻ്റെ നെറ്റ്വർക്ക് പോലെയാണ് അവൾ. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എനിക്ക് കാണാൻ പറ്റുള്ളൂ, അതാണ് അവസ്ഥ. പക്ഷേ അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ വല്ലയിടത്തേക്കും പോവുകയാണെങ്കിൽ അവൾ എന്നോട് പറയും എന്നെ ഓർക്കണം, ഒരിക്കലും മറക്കരുതെന്ന്. ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇത് ആലോചിക്കും. അവൾ പറയുന്നത് തുമ്മ യാദ് രഖനാ കഹി ഭൂല ന ജാന, അപ്പുറത്തെ ബൂക്കിൽ നിന്ന് കോറസ് വരും പർദേശേ പർദേശേ ജാനാ നഹി എന്നും പറഞ്ഞിട്ട്. പക്ഷേ എന്തൊക്കെയായാലും നമ്മൾ വിചാരിക്കും റിലേഷൻഷിപ്പിൽ രണ്ടുപേരെന്നുള്ളൂ, അങ്ങനെയല്ല. റിലേഷൻഷിപ്പിൽ മൂന്ന് പേരുണ്ടായിരിക്കും, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാലേട്ടൻ ഫാൻ ആയിരിക്കും. ഇങ്ങനെ നടക്കുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ബ്രേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് വന്ന് തല വയ്ക്കാനുള്ള ഒരു ഹെഡ് റെസ്റ്റ് കംഫർട്ടിന് വേണ്ടിയാണ് പുള്ളി ഇങ്ങനെ നടക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ തേപ്പിസ്റ്റുകൾക്കൊക്കെ പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടും, അത് ഇവൾക്കും കിട്ടി. ഇൻസ്റ്റാഗ്രാം മോഡൽ ഡി എം ഫോർ പെയ്ഡ് പ്രൊമോഷൻ. എന്താ, പക്ഷേ ഇത് പെണ്ണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, ആണുങ്ങളായാലും അവർക്ക് ഈ ജോലി കിട്ടും. ഹാഷ്ടാഗ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അല്ലെങ്കിൽ നാളെ ആരെങ്കിലും യൂട്യൂബിൽ ട്രോൾ ചെയ്യും ഇവൻ്റെ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ സെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഈ ജോലി കിട്ടി. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കല്യാണാലോചന വന്നു, ഒരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ. അവൾ എന്നെ നൈസായിട്ട് തേച്ച് അവൻ്റെ ഒപ്പം പോയി. അപ്പോൾ ഈ വേദനയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി. എന്നോട് പലരും പറഞ്ഞു മലയാള സിനിമകളാണ് ജീവിതത്തോട് അടുത്തേക്കണെന്ന്. ബട്ട് ഐ ഒബ്ജക്ട് യുവർ ഓണർ, അങ്ങനെയല്ല, ഹിന്ദി സിനിമകളാണ് ജീവിതത്തോട് അടുത്തേക്കണത്. ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ ധൂം സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ധൂം വണ്ണിൽ ജോൺ അബ്രഹാം അഭിനയിച്ചു, പടം കഴിഞ്ഞു ജോൺ അബ്രഹാമും ബിപാഷയും പിരിഞ്ഞു. ധൂം ടുവിൽ ഋത്തിക് റോഷൻ അഭിനയിച്ചു, പടം കഴിഞ്ഞു ഋത്തിക്കും സുസേനും പിരിഞ്ഞു. ധൂം ത്രീയിൽ അമീർ ഖാൻ അഭിനയിച്ചു, പടം കഴിഞ്ഞു അമീർ ഖാനും കിരണും പിരിഞ്ഞു. ഇനി നിങ്ങൾ പറയും ഇതിലും കൂടുതൽ ജീവിതത്തോട് അടുത്തേക്കണ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ലോകത്തുണ്ടോയെന്ന് പറയും. ഞാൻ തെളിയിച്ചു തരാം. ഇനി ധൂം ഫോറിൽ സൽമാൻ ഖാനാണ് അഭിനയിക്കണമെന്ന് റൂമർ കേൾക്കാണ്ട് പിരിയാൻ വേണ്ടിയെങ്കിലും ഈ വയസ്സിൽ, ഈ 52 പുള്ളി ഒരു പെണ്ണ് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളിയുടെ ഫാൻസ് ഇരിക്കണത്. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം ബോളിവുഡിലെ സൽമാൻ ഖാൻ്റെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പല ജ്യോതിഷന്മാരുടെയും പ്രവചനം പോലെയാണ്, ഒരിക്കലും നടക്കില്ല. പിന്നെ എനിക്കൊരു എതിരഭിപ്രായം ഉള്ളതെന്ന് പറഞ്ഞാൽ MS ധോണി സിനിമ കണ്ടിട്ടുണ്ടോ എല്ലാവരും? MS ധോണിയുടെ അതിൽ അഭിനയിച്ച സുശാന്ത് സിംഗ് രാജ്പുത് ആണ്. പക്ഷേ അയാളുടെ പകരം കരൺ സിംഗ് ഗ്രോവർ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, പുള്ളിയായിരുന്നു അഭിനയിക്കേണ്ടിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി 2008 ആദ്യത്തെ കല്യാണം കഴിച്ചു, 2012 രണ്ടാമത്തെ കല്യാണം കഴിച്ചു, 2016 മൂന്നാമത്തെ കല്യാണം കഴിച്ചു. ജീവിതത്തിൽ വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളി. പുള്ളിയേക്കാൾ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടാവില്ല. ഇത് 2020 കൊറോണ വന്ന കാരണം വേൾഡ് കപ്പ് മാറ്റി വെച്ചു, അല്ലെങ്കിൽ 4 കപ്പും പുള്ളിയെ ഡെഫിനറ്റ് ആയിട്ട് അടിച്ചു തന്നെ, ഉറപ്പാണ്. ബോളിവുഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഷാറൂഖ് ഖാൻ്റെ മോനെ NCB പിടിച്ചു. ഫസ്റ്റ് തന്നെ നമ്മുടെ സഞ്ജയ് ദത്ത് ഫോൺ വിളിച്ചു, അളിയ ഒരു ഓഫറുണ്ട്, നമുക്ക് സഞ്ജുവിൻ്റെ സെക്കൻഡ് പാർട്ട് 5 കൊടുത്താലോ. പകുതി ബഡ്ജറ്റ് മതി, കാരണം NCB മാത്രമല്ലേ ഉള്ളൂ, തോക്കൊന്നുമില്ലല്ലോ, പൊളിക്കാം എന്ന് പറഞ്ഞു. അപ്പുറത്ത് ഷാറൂഖ് ഖാൻ പോയിട്ട് ആരോ തെറി വിളിക്കുകയാണ്, എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ എന്താ ദിനേശ് കാർത്തിക് വിളിച്ചേർക്ക, അണ്ണ നമ്മൾ കളി ജയിച്ചു, ചെക്കനോട് ചോദിച്ചിട്ട് പാർട്ടി നടത്താൻ പറ്റിയ വല്ല കപ്പലുണ്ടോ എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ പുള്ളിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു എളുപ്പമായിട്ടുള്ള വഴിയുണ്ട്. ആര്യൻ ഖാൻ പറഞ്ഞാൽ മതി എനിക്ക് ഈ സംഭവം തന്നത് ബദാനി മാമനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം TVയിൽ ഫ്ലാഷ് ന്യൂസ് വരും, ആര്യൻ ഖാന് കിട്ടിയത് ആര്യൻ ഖാനിൽ നിന്നും പിടിച്ചെടുത്തത് ഡ്രഗ്സ് അല്ല പ്രോട്ടീൻ പൗഡറാണ്, അടുത്ത ദിവസം മുതൽ ഇന്ത്യയിൽ എല്ലാവരും അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. ബോളിവുഡിൽ ഒരുപാട് ലോജിക്ലെസ് കാര്യങ്ങളുണ്ട്, ഞാൻ അനുഭവിച്ചതാണ്. പക്ഷേ അത് മലയാളം സിനിമയിലും ചെറുതായിട്ടുണ്ട്. ഞാൻ തെളിയിച്ചു തരാം. എന്ന് വെച്ചാൽ കല്യാണത്തിന് മുന്നേ പച്ചമാങ്ങ പാടി നടക്കുന്ന ദമ്പതി ലവേഴ്സ് അതെങ്ങനെയാണ് ലോജിക് ആവുക? അല്ലെങ്കിൽ പിന്നെ പൃഥ്വിരാജിനെയും നവ്യ നായരെയും മാറ്റിയിട്ട് അവിടെ ഹാർദിക് പാണ്ഡ്യനെയും നതാശേനെയും വെക്കൂ, അല്ലെങ്കിൽ നമ്മുടെ കമലാസനെ വെക്കൂ, അപ്പം കല്യാണത്തിന് മുന്നേ നിങ്ങൾക്ക് പച്ചമാങ്ങ പാടാം, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പാടിക്കോളൂ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഇവൾ രേഷ്മ വിളിക്കണത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയണേ അമലെ നിന്നെ തേച്ചതിന് സോറി, എനിക്ക് നല്ല വിഷമമുണ്ടെന്ന്.
എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഫിലിം ഡിസ്ട്രിബ്യൂട്ടറുടെ കല്യാണ ആലോചന വന്നില്ലേ. അവൻ ടെലിഗ്രാമിൽ സിനിമാ പ്രാന്തം ഗ്രൂപ്പിലായിരുന്നു ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവനെ പോലീസ് പിടിച്ചു. അതെ, അഖിലേശേട്ടനാണ്. ഇവള് കാരണം എൻ്റെ കഴിഞ്ഞ 5 മാസത്തെ സാലറി അസലായിട്ട് പൊടിഞ്ഞു. ഞാൻ ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നടക്കായിരുന്നു. ഒരു ഉച്ചയായപ്പോൾ എനിക്ക് നല്ല വിശപ്പ് തോന്നി. അവിടെ ഒരു ബോർഡ് കണ്ടു, ലഞ്ച് 12 to 3 എന്ന് പറഞ്ഞിട്ട്. ഞാൻ കയറി ചോദിച്ചു, ചേട്ടാ ഒരു മീൽ സ്റ്റോക്കൻ തരുമെന്ന്. അയാൾ എന്നെ തെറിവിളിക്കുക, എന്താണോ നിനക്ക് പുറത്ത് ബോർഡ് വെച്ചത് കാണാലേ എന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ കണ്ടു, എനിക്ക് പ്രാന്താണോ? അല്ലല്ല, പ്രാന്തൊന്നുമല്ല എടാ, ഇത് ഹോട്ടലല്ല, FBI ബാങ്കാണെന്ന്. ഞാൻ പറഞ്ഞു, സോറി ചേട്ടാ, സോറി, ഞാൻ പോവാം. ഞാൻ പോവാൻ നിൽക്കുമ്പോൾ പുള്ളി പറയാ, അപ്പുറത്തെ കൗണ്ടറിൽ ചോദിക്കാൻ. എന്നിട്ട് ഞാൻ ഇറങ്ങി പതുക്കെ. അപ്പൊ അപ്പുറത്തെ കൗണ്ടറിൽ ഒരു ചേച്ചി പറയാ, മോനെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് വാ, നമുക്ക് എന്തെങ്കിലും നടപടിയാക്കാന്ന്. എന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ട് അവസാനം മിക്കിക്ക് ബാങ്കിൽ പോയി. അവിടെ പോയപ്പോൾ അവരുടെ ക്യാപ്ഷൻ എഴുതി വെച്ചേർക്കാം, മോർ മണി ലെസ് ടെൻഷൻ എന്ന്. എനിക്ക് എൻ്റെ ജീവിതം ഓർമ്മ വന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഓപ്പോസിറ്റാണ് ലെസ് മണി മോർ ടെൻഷൻ. കാരണം ഐ എം എൻ എഞ്ചിനീയർ, ഞാനൊരു എഞ്ചിനീയറാണ്. പൊളിറ്റീഷ്യൻസും പിന്നെ ചില സിം കാർഡിൻ്റെ നെറ്റ്വർക്ക്സും ഒരേപോലെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടുകാർക്ക് പുല്ലു വിലയാണ്, നമ്മയ്ക്കും നമ്മളെക്കുറിച്ച് ഭയങ്കര മതിപ്പായിരിക്കും, നാട്ടുകാർക്ക് ഒരു വില ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പണ്ട് ഞാൻ കോളേജിലായിരുന്നപ്പോൾ എനിക്ക് ഇത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കോളേജ് എന്ന് വെച്ചാൽ ഒടിയൻ സിനിമ പോലെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 12th class കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് കോൾസ് വരാൻ തുടങ്ങി, മോനെ നമ്മുടെ കോളേജ് പൊളിയാടാ, ഇവിടെ 100% പ്ലേസ്മെൻറ്റ് ഉണ്ട്, ധൈര്യമായിട്ട് വാ. നമ്മളിതൊക്കെ വിശ്വസിച്ച് പടത്തിന് ടിക്കറ്റ് എടുത്ത പോലെ അഡ്മിഷൻ എടുത്ത് ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് എന്നോട് പ്രിൻസിപ്പാൾ ആ ചോദ്യം ചോദിച്ചത്, സ്വല്പം കഞ്ഞി എടുക്കട്ടെ മോനെ എന്ന്. പകച്ചുപോയി എൻ്റെ ജീവിതം. കോളേജിൽ വെച്ചിട്ട് എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി, സാബു. സാബു എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ എന്ന് വെച്ചാൽ ഒരു വൺ മാൻഡ്രാക്കാണ്. അവൻ RCB ഫാൻ ആയിരുന്നു. RCBക്ക് ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല. ഒരു ദിവസം 2016 ഞാൻ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുക, വാർത്ത കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സാബു എൻ്റെ അടുത്തേക്ക് വന്നു, ഡാളിയ ഇന്ന് തൊട്ടിട്ട് ഞാൻ CSK ഫാനാന്ന് പറഞ്ഞു. എന്നിട്ട് CSKയുടെ പാട്ട് പാടാൻ തുടങ്ങി, ചെന്നൈ സൂപ്പർ കിങ്സ്ക്ക് പെരിയ വിസല്ല ഡിങ്ക വാർത്ത, ചെന്നൈ സൂപ്പർ കിങ്സിന് IPL 2 വർഷത്തേക്ക് വിലക്ക്, എങ്ക ഊര് ചെന്നൈക്ക് പെരിയ വിസല്ല ഡിങ്ക, വർദ ചുഴലിക്കാറ്റിനെ തുടർന്ന് ചെന്നൈയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, എങ്ക തല ധോനിക്ക് പെരിയ വിസല് അടിയിങ്ക, MS ധോണിക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതാണ് അവൻ, മാൻഡ്രേക്കാണ്. ഇപ്പം ഇവനാണെങ്കിൽ വലിയൊരു കോഴിയാണ്. ഇവൻ്റെ അച്ഛനാണ് അറിയാം ഇവൻ്റെ കോഴിത്തരത്തിനെ കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട്. ഇപ്പോൾ ഇവൻ്റെ അച്ഛൻ പറഞ്ഞു, മോനെ പഠിക്ക്, പേപ്പറൊക്കെ ക്ലിയർ ചെയ്യേ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന്. ഇപ്പം ഇവൻ പറയാ, എ സിംഗിൾ പീസ് ഓഫ് പേപ്പർ കാൻ ഡിഫൈൻ മൈ ഫ്യൂച്ചർ എന്ന്. അവൻ്റെ അച്ഛൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഒരു സിംഗിൾ പീസ് ഓഫ് പേപ്പർ എന്ന് അവൻ്റെ പേര് വെട്ടിക്കളഞ്ഞു. വിൽപ്പത്രത്തിൽ ഇപ്പം അവൻ്റെ പേരില്ല. അവന് നല്ല അസല് പണി കിട്ടി. ഇവൻ എന്താ ചെയ്തത്, ഇവന് റിച്ച് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം, അച്ഛൻ്റെ മുമ്പിൽ ഷോ കാണിക്കാൻ. എന്നോട് വന്നിട്ട് ചോദിക്കുക, ആളെ എങ്ങനെ റിച്ച് ആവാന്ന്. ഞാൻ പറഞ്ഞു, റിച്ച് ആയിട്ട് എന്തിനാടാ? ഞാൻ പറഞ്ഞു, എനിക്ക് കുറേ രാജ്യങ്ങൾ കറങ്ങണം, അച്ഛൻ്റെ മുമ്പിൽ ആളാവാനാണ്. ഞാൻ പറഞ്ഞു, രാജ്യങ്ങൾ കറങ്ങണമെങ്കിൽ എന്തിനാ റിച്ച് ആവണേ, പ്രധാനമന്ത്രി ആയപ്പോരെ, നൈസായിട്ട് കുറേ രാജ്യങ്ങൾ കറങ്ങാലോ, കാശും ചിലവാക്കണ്ട. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റിസൾട്ട് പറഞ്ഞത്, സാബു അസലായിട്ട് പൊട്ടി. സാബു പൊട്ടി, ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂട്ടി ഡിസ്കസ് ചെയ്യാം, എടാ സാബു ഇങ്ങനെയാ, എന്താ ശരിയാവുക. പുള്ളി അവൻ തോറ്റും ജീവിതത്തിലും. അത് കേട്ടോട്ട് സാബു വന്നു. സാബു പറയാം, ജീവിതത്തിൽ സാബുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും, പലവട്ടം. ഫിസിക്സ് പരീക്ഷയ്ക്ക് വിറ്റ് പിടിച്ച ടീച്ചർ ആദ്യം എന്നെ തോൽപ്പിച്ചു, വിറ്റ് തിരിച്ചു ചോദിച്ചപ്പോൾ കൈവരിച്ച കൂട്ടുകാരൻ പിന്നെ തോൽപ്പിച്ചു, വിൽപ്പത്രത്തിനൊപ്പം പരീക്ഷയുടെ മാർക്ക് തൂക്കി നോക്കിയപ്പോൾ ജനിപ്പിച്ച തന്തിയും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ സാബുവിൻ്റെ ജീവിതം വീണ്ടും ബാക്കി. ഇത് കഴിഞ്ഞിട്ട് സാബു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കത്ത് കിട്ടണേ, സാബുവിൻ്റെ അമ്മൂമ്മ മരിച്ചു എന്ന്. പാവം, നല്ല സ്നേഹമുള്ള അമ്മൂമ്മയായിരുന്നു. ഞങ്ങളൊക്കെ പോകുമ്പോൾ സ്വീറ്റ്സ് ഉണ്ടാക്കി വയ്ക്കും. ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ പറയും, വാടാ മക്കളെ, അമ്മൂമ്മ സ്വീറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. കയറി ചെല്ലുമ്പോൾ ആ കൊരണ്ടി തള്ള അവിടുത്തെ പട്ടിനഴിച്ചു വിടും ഞങ്ങളുടെ കടിക്കാൻ വേണ്ടിയിട്ട്. ഇച്ചാതി തള്ളയായിരുന്നു. ആ തള്ളേനെ കൊല്ലാൻ സാബു പണ്ട് കുറേ നോക്കിയിട്ടുണ്ട്. മുറുക്കാൻ്റെ ഇടയിൽ ഏറുപടക്കം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തള്ള ചത്തില്ല. പിറ്റേ ദിവസം വന്നിട്ട് ചോദിക്കുക, മോനെ ഇന്നലത്തെ സ്പെഷ്യൽ ഐറ്റം എവിടെയാ? അതൊന്നും കൂടി തരുമെന്ന്. നല്ല കിക്കാർന്നു. ട്രാംപോളിൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ട്രാംപോളിൻ പാർക്കാന്ന് പറഞ്ഞിട്ട് കെൻറ്റിൻ്റെ വലയുടെ മുകളിൽ ചാടിച്ചിട്ടുണ്ട്. തള്ളയ്ക്കൊന്നും പറ്റിയില്ല. അവസാനം പട്ടി ചിക്കൻ കഴിക്കുന്ന കണ്ടപ്പോൾ ലെഗ് പീസ് എൻ്റെയാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോയതാ. പട്ടിക്കുണ്ടോ അമ്മൂമ്മ? കടിച്ചു പറിച്ച് കൊന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് സാബുവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. സാബു ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയി, എൻ്റെ അമ്മാമ്മ ഇല്ലാത്ത വീട്ടിൽ എനിക്ക് ജീവിക്കേണ്ട, അമ്മാമ്മയുടെ ഒരു ആട്ടുകല്ലും ഒരു ഉരുളിയും അമ്മമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പോയി അവിടെ നിന്ന്. ഞങ്ങളും വിചാരിച്ചു സാബു ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും, പരീക്ഷയ്ക്ക് സപ്ലൈ കടിച്ചിരിക്കുന്ന ആളാണ്, എന്താ ചെയ്യാവുന്നില്ല. കുറേ കാലത്തേക്ക് കണ്ടില്ല. പക്ഷേ 2 മാസം മുന്നേ ഞാൻ സാബുവിനെ വഴിയിൽ കണ്ടു. അവൻ വലിയ ആളെ, എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു. അവൻ്റെ പുറത്ത് വലിയ VIPs ഒക്കെ നിൽക്കുന്നുണ്ട്, ലാംബോർഗിനി കാറ് നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മുടെ കൂട്ടുകാരനല്ലേ, എനിക്ക് ചെന്നാൽ ഡയറക്റ്റ് എൻട്രി കിട്ടുന്നു. ഇല്ല, എന്നോട് പറഞ്ഞു വഴിയിൽ നിൽക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ക്യൂവിൽ നിന്നിട്ട് 15 മിനിറ്റിന് ശേഷം സാബുവിൻ്റെ അടുത്തേക്ക് പോയി. സാബു പറയാ, ഇത് പണ്ട് യശോദ ശ്രീകൃഷ്ണനെ കെട്ടിയിട്ട ആട്ടുകല്ലാണ്. ഇത് ഹോം സിനിമയിലെ KPC ലളിത തന്നെ തള്ളിക്കൊണ്ടുപോയ ഉരുളിയാണ്. എൻ്റെ പിഷാരിട്ടി ചേട്ടാ, സാബുവിൻ്റെ ഒരു ഉരുളി. താങ്ക് യു, ദാറ്റ്സ് മൈ സെറ്റ്.